ഗുരുതരമായ രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും നിങ്ങൾക്കായി പറഞ്ഞു തരുന്നു ഡോക്ടേഴ്സ് വ്യൂ. ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രോഗമാണ് കരൾ രോഗങ്ങൾ. ലിവർ സിറോസിസ് വന്നു, ഫാറ്റി ലിവർ വന്നു എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഇവയൊക്കെ വരുന്നതെന്ന് നോക്കാം. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫാറ്റി ലിവർ തന്നെയാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് ജീവിത ശൈലി രോഗങ്ങളായിട്ടുള്ള കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, ഷുഗർ ഇവയൊക്കെ പോലെ തന്നെ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. എന്താണ് ഈ കരൾ രോഗങ്ങൾ ഇത്രയധികം കൂടാനുള്ള കാരണം? ഇതിൽ പണ്ടത്തെ അപേക്ഷിച്ച് കരൾ രോഗങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളെ ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. നമുക്ക് എക്സർസൈസ് ഇല്ലാതെ ധാരാളം പേർക്ക് ഒബേസിറ്റി ഉണ്ട്, കഴിക്കുന്ന ആഹാരത്തിൽ ഇഷ്ടംപോലെ ഫാറ്റി ഫുഡ്സ് ഉണ്ട്, പുറത്തുനിന്ന് തന്നെ ഫാറ്റി ഫാസ്റ്റ് ഫുഡ്സ് ഒരുപാട് കഴിക്കുന്നു, കോള കഴിക്കുന്നു, ചോക്ലേറ്റ്സ് കഴിക്കുന്നു, ഷുഗർ കഴിക്കുന്നു. ഇവയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ലിവർ പ്രോബ്ലം വരാനുള്ള കാരണം. മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിൻ്റെ യൂസാണ്. ഇപ്പോൾ സ്ത്രീകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ആൽക്കഹോൾ കഴിക്കുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ സാധാരണയായിട്ട് ലിവർ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് ഈ പറയുന്ന ഒബേസിറ്റിയും ഫാറ്റി ഫുഡിൻ്റെ അമിത ഉപയോഗവും എക്സർസൈസ് ഇല്ലായ്മയൊക്കെ തന്നെയാണ്. ലിവർ എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഏറ്റവും വലിയ ഓർഗനാണ്. അതൊരു നൂറിൽ പരം ഫംഗ്ഷൻസ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മളെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് ബൈൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊളസ്ട്രോളിൻ്റെ ആ ഒരു ലെവലൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. വിറ്റാമിൻസ് ആയിട്ടുള്ള എ ഡി ഇ കെ ഇവയൊക്കെ സ്റ്റോറേജിന് സഹായിക്കുന്നു. അങ്ങനെ പലതരം ഫംഗ്ഷനാണ് ഈ കരളിനുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൻ്റെ ബ്ലഡിന് പ്യൂരിഫൈ ചെയ്യുന്നതും ഈ കരളാണ്. ആൽക്കഹോളൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കരളിന് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ആൽക്കഹോളിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് പുറത്ത് കളയാനായിട്ട് നമ്മൾ കരളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഇവയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കരൾ രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. എന്നാലും മറ്റു ചില കാരണങ്ങൾ കൂടി കരൾ രോഗം വരാനുണ്ട്. അതിലെന്ന് ഒന്നാം പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ അത് പല തരത്തിലുണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, അല്ലാതെ പകർന്നു കിട്ടുന്ന തരത്തിലുള്ള മറ്റ് തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതായത് പ്രധാനപ്പെട്ടവയെന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ ഒക്കെയാണ്. അതിൽ എ എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണയായിട്ട് കാണപ്പെടുന്ന മഞ്ഞപ്പിത്തം എന്നൊക്കെ അറിയപ്പെടുന്നവയാണ്. അത് വെള്ളത്തിൽ കൂടിയും നമ്മൾ ഫുഡിൽ കൂടിയൊക്കെയാണ് പകർന്നു കിട്ടുന്നത്. സാധാരണയായിട്ട് ഈ വേനൽക്കാലത്ത് ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഈ മഞ്ഞപ്പിത്തം കാണാറുണ്ട്. അത് സാധാരണ പനി, ഓക്കാനം, ശരീരവേദന, ബ്ലഡിൽ ബിലിറൂബിൻ്റെ അളവ് കൂടിയിരിക്കുക ഇവയൊക്കെയാണ് സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. മഞ്ഞപ്പിത്തം എന്നൊക്കെ നമ്മൾ സാധാരണയായിട്ട് അറിയപ്പെടുന്നു. ഈ പ്രശ്നം കരളിന് സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ്. അതിന് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും പിന്നീട് നന്നായിട്ട് വിശ്രമം എടുക്കുകയും ഓയിലി ആയിട്ടുള്ള ഫുഡ്സൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മാറും. മറ്റൊരു പ്രധാന കരളിനെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി ഇവയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കോണ്ടാക്റ്റ് എത്തുക, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ മറ്റു തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റ് വരിക, അല്ലെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരിക, ഇങ്ങനെയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ വരുന്നത്. ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം യാതൊരു സിംറ്റംസും തന്നെ കാണിച്ചു ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിംറ്റം ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ വരുന്നവർക്ക് കൂടുതലും മരണ നിരക്ക് കൂടാനുള്ള കാരണം. കാരണം അവർക്ക് ഒരുപാട് വർഷ സിംറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ അത് ബോഡിയിൽ നിലനിൽക്കുകയും പിന്നീട് അത് ലിവർ സിറോസിസ് ഒക്കെ ഉണ്ടാകുന്ന കാലത്ത് മാത്രമാണ് അത് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴുമൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. അതുപോലെ ഒരു വീട്ടിൽ ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ളവരും ഒക്കെ തന്നെ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ജനിക്കുന്ന എല്ലാ കൊച്ചുകുട്ടികൾക്കും തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കാറുണ്ട്. അതിനാൽ ഇപ്പോൾ ഉള്ള തലമുറക്കാരാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഷേവിങ് ബ്ലേഡൊക്കെ ഷെയർ ചെയ്യുക, നല്ല രീതിയിലുള്ള നന്നായിട്ട് കെയറൊക്കെ ചെയ്യാത്ത ഡെൻ്റൽ ക്ലിനിക്കിലൊക്കെ പോവുക, ഈ സിറിഞ്ചൊക്കെ മാറി മാറി യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് ഇൻസുലിനൊക്കെ എടുക്കുന്ന സിറിഞ്ച് ഒരു വീട്ടിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തന്നെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള രക്തദാനം ഒക്കെ നടത്തുക, അല്ലെങ്കിൽ രക്തം സ്വീകരിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ ഹെപ്പറ്റൈറ്റിസ് ബി എസ് സി ഒക്കെ വരുന്നത്. ഇവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അമ്മയിൽ നിന്നും കുട്ടിയിലേക്കും പകരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ആ പറഞ്ഞ രീതിയിലൊക്കെ വരുന്നത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ കരളിൽ ഒരു 10 മുതൽ 15% വരെ കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുന്ന അവസ്ഥയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒബേസിറ്റിയും പിന്നെ ഫാറ്റി ഫുഡ്സ് ഉപയോഗിക്കുക, എക്സർസൈസ് ഇല്ലാതിരിക്കുക, അതുപോലെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കുക എന്നുള്ള വിചാരത്തോടു കൂടി ഒരുപാട് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുക. അതൊരു
പ്രധാനപ്പെട്ട കാരണമാണ്, ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാരണമാണ്. അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഒരുപാട് പേർക്കും നന്നായിട്ട് ഉറക്കമില്ലാത്തവർക്കൊക്കെ തന്നെ ഫാറ്റി ലിവർ കാണാറുണ്ട്. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, എപ്പോഴും ഒരു ഇൻഡൈജസ്റ്റീവ് ഫീലിംഗ് ആയിരിക്കും, വയറ് പെരുക്കൊണ്ടായിരിക്കും ആഹാരം കഴിച്ച ഉടനെ. അതുപോലെ വയറിൻ്റെ വലത്ത് വശത്തായിട്ട് ആഹാരം കഴിച്ച ഉടനെ ഒരു വേദന കാണും, ഓർമ്മക്കുറവ് കാണും, ക്ഷീണം കാണും. ഇവയൊക്കെയാണ് ഫാറ്റി ലിവറിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ ഒബേസിറ്റി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, ഫാറ്റി ഫുഡ്സ് നന്നായിട്ട് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പപ്പായ കുരു ഒക്കെ ഫാറ്റി ലിവറിന് ഭയങ്കര എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പപ്പായ കുരു ഒക്കെ ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതിനൊപ്പം തന്നെ തേനും അതിൻ്റെ ഒപ്പം അളവിൽ നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് ദിവസം രണ്ട് നേരം വെച്ച് അടുപ്പിച്ച് ഒരു മാസമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഫാറ്റി ലിവറിന് നല്ലതാണ്. അതുപോലെ പാലിനകത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കഴിക്കുന്നതും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ ഇരട്ടി മധുരപ്പൊടിയും കൂടി ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിലും, അതുപോലെ ഗ്രീൻ ടീ രാവിലെ സാധാരണ കോഫി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, അതിൻ്റെ പകരമായിട്ട് ഗ്രീൻ ടീ കഴിക്കുക. ഗ്രീൻ ടീ കഴിക്കുന്നതും ഇവയൊക്കെ തന്നെ നമ്മൾ ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നതും ഫൈബർ അടങ്ങിയിട്ടുള്ള പപ്പായ പിന്നെ ആവയ്ക്ക മുതലായിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ഫാറ്റി ലിവർ തന്നെ പല ഗ്രേഡിൽ കാണാറുണ്ട്. അതിൽ ഒരു സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വ്യായാമമൊക്കെ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റില്ല, അപ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ വേണ്ടി വരും. സാധാരണ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണത്തിനൊക്കെ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഡൈജഷൻ നമ്മളുടെ ഡയറ്റ് ക്ലിയർ ചെയ്യുക, ഫാറ്റി ഫുഡ്സ് നന്നായിട്ട് ഒഴിവാക്കുക, ഫൈബർ അടങ്ങിയിട്ടുള്ളത് ധാരാളം ആഹാരം കഴിക്കുക, വ്യായാമം നന്നായിട്ട് ചെയ്യുക, എന്നിട്ട് അതിനൊപ്പം കുറച്ച് ആയുർവേദ മരുന്നുകളും കൂടി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ലിവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരുപാട് ആയുർവേദ മരുന്നുകളുണ്ട്, ഇവയും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ സുഖമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. ഫാറ്റി ലിവർ തന്നെ കൂടിയിട്ട് കരളിൽ കൂടുതലായിട്ട് കൊഴുപ്പടിഞ്ഞിട്ട് അവ പിന്നീട് കരളിലെ കോശങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാക്കുകയും കോശങ്ങളിലും കരളിലൊക്കെ നീർക്കെട്ട് വരികയും കരൾ ചുരുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ലിവർ സിറോസിസ് ഇപ്പം നമുക്ക് പലർക്കും ഇപ്പം നമുക്ക് ഫേമസ് ആയിട്ട് തന്നെ ഒരുപാട് പേർക്ക് ലിവർ സിറോസിസ് വന്നിട്ട് പ്രശ്നങ്ങളുണ്ടായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട ലിവർ സിറോസിസ് ഉണ്ടാക്കുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ആൽക്കഹോൾ തന്നെയാണ്. അതിനുശേഷം നല്ല പിന്നീട് വരുന്ന കാരണങ്ങളെന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻ നന്നായിട്ട് കിട്ടാതിരിക്കുന്നതും ഒരുപാട് ഫാറ്റി ഫുഡ് കഴിക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി സി മുതലായിട്ടുള്ള രോഗങ്ങൾ, എന്തെങ്കിലും അമിതമായിട്ട് ഉള്ള ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെ ചില കുറച്ച് കൂടിയ തരത്തിലുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് ലിവർ സിറോസിസ് ഉണ്ടാക്കുന്ന കാരണങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെപ്സി കോള ഇവയൊക്കെ ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ധാരാളമായിട്ട് ഷുഗറുണ്ട്, ഇവയൊക്കെ തന്നെ നമുക്ക് ലിവറിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചോക്ലേറ്റ് പഞ്ചസാര ഒരുപാട് കഴിക്കുക, വൈറ്റ് ആയിട്ടുള്ള അത് റിഫൈൻഡ് ആയിട്ടുള്ള എന്ത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, അതായത് വൈഡ് റൈസ്, മൈദ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബേക്കറി സാധനങ്ങൾ, പേസ്ട്രികൾ, ഇവയെല്ലാം തന്നെ നമ്മൾ കരളിന് നല്ലതല്ലാത്തതാണ്. അതിനാൽ അവയെല്ലാം ഒഴിവാക്കുക. നമ്മൾ കരൾ രോഗമുണ്ട് എന്ന് സാധാരണയായിട്ട് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, മുഖത്ത് കറുത്ത പാടുകൾ വരിക, എപ്പോഴും ഒരു ക്ഷീണം വരിക, വെയിറ്റ് കുറഞ്ഞതുപോലെ വരിക, യൂറിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ മലത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ തലകറക്കോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, കാലിൽ നീര് വരിക, വയറിൽ പെരിക്കം, വയറിൽ വേദന പോലെ വരിക, ഇവയൊക്കെയാണ് സാധാരണ വരുന്ന ലിവറിൻ്റെ പ്രശ്നങ്ങളുടെ സിംറ്റം എന്ന് പറയുന്നത്. ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി കൂടിയതായിട്ടുള്ള ലക്ഷണങ്ങൾ വരും. വായിൽ നിന്നും ഫൗൾ സ്മെല്ല് വരാൻ തുടങ്ങും, തലകറക്കം വരും, പിന്നീട് ചെലന്തി വല പോലത്തെ പാടുകൾ മുഖത്തും കഴുത്തിലും ഒക്കെ വരും, കൂടുതലായിട്ടും വെയിറ്റ് ലോസ് നന്നായിട്ട് അവർക്ക് വരും. അതൊക്കെയാണ് ലിവർ സിറോസിസിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ വരുന്ന ലിവറിൻ്റെ പ്രശ്നങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ലിവറിനെ പ്രൊട്ടക്റ്റീവ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെ ഇപ്പോൾ രാവിലെ ഉണർന്ന ഉടനെ തന്നെ യൂറിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കുക. ഫൈബർ അടങ്ങിയിട്ടുള്ള ധാരാളം ഫുഡ് പാർട്ടിക്കിൾസ് കഴിക്കുക. രാത്രി നേരത്തെ തന്നെ കിടന്നുറങ്ങാനും നല്ലൊരു ഉറക്കം കിട്ടിയാൽ മാത്രമേ നമുക്ക് ലിവറിനെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനാൽ അത് വെറും വയറ്റിലൊക്കെ നാരങ്ങ വെള്ളം കുടിക്കുന്നതും നേരത്തെ പറഞ്ഞ കണക്കുപോലെ പപ്പായയുടെ സീഡ് ചതച്ചിട്ട് അതിനകത്ത് നാരങ്ങയും തേനും ഒക്കെ ചേർത്ത് കഴിക്കുന്നതൊക്കെ ലിവർ സിറോസിസിന് വരെ നല്ലതാണ്. അതിനാൽ ഇവയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിലും നന്നായിട്ട് വ്യായാമമൊക്കെ ചെയ്യുകയാണെങ്കിലും ലഘുവായിട്ട് ദഹിക്കാനുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക, ഇവയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ലിവറിന് അസുഖമൊന്നും വരാതിരിക്കാൻ പറ്റും. അതുപോലെ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും
കൊളസ്ട്രോൾ ടെസ്റ്റും ഒക്കെ ഒന്ന് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്തെങ്കിലും വേരിയേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ അറിയുകയാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതായിരിക്കും. വെറും വയറ്റിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ലിവറിനെ പ്യൂരിഫൈ ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ചൂടുപാലിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കഴിക്കുന്നത്. എല്ലാ തരത്തിലും ലിവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റുവാൻ ഇത് നല്ലൊരു വഴിയാണ്.